السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على شرف الأنبياء والمرسلين وعلى آله وصحبه أجمعين إسلاميك دعوة مشان قرآن برنامج 274 حبيبا يا محمد صلى الله عليه وسلم أتنالك الله يركي كدكنا مهتايا وحيينة قرشولا ചർച്ചയാണ് ഏതാനും ദിവസങ്ങളായി ഏതാനും ദിവസങ്ങളിലായി നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ സൂറത്തുൽ ഖഹിയിലെ അവസാനത്തായത്ത് എന്ന മഹത്തായ മഹത്തായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വഹയി അതൊരു മഹത്തായ സംഭവം തന്നെയാണല്ലോ യഥാർത്ഥത്തിൽ ഭൂലോകത്തിന് അള്ളാഹു നൽകിയ വലിയ ഒരു സജീവതയാണ് ഉറങ്ങിക്കിടക്കുന്ന ഒരു സമൂഹത്തിന് മൃത സമൂഹ സമാനമായ ഒരവസ്ഥയിൽ മുഴുകി ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ തിരുനെപ്പ് സല്ലാ വല്ല മതങ്ങളെ അള്ളാഹു നിയോഗിച്ച അതിമഹത്തായ ഒരു നിയോഗമാണ് പരിശുദ്ധമായ വഹയിലൂടെ നാം കാണേണ്ടത് അപ്പം ഒരു മഹാരാജാവ് ഒരു ഒരു വ്യക്തി ഒരു വ്യക്തിയിലേക്ക് ഒരു എഴുത്ത് കൊടുത്തയാക്കുക എന്ന് വിചാരിക്കുക എന്തായിരിക്കും ആ എഴുത്ത് ലഭിക്കപ്പെടുന്ന വ്യക്തിയുടെ അവസ്ഥ ഒരു മഹാരാജാവ ഒരു നാടിൻ്റെ ഭരണാധികാരി ഒരു എഴുത്ത് ഒരാളിലേക്ക് ഒരു സാധാരണക്കാരനിലേക്ക് എത്തിച്ചു കൊടുത്താൽ അയാൾക്കുണ്ടാകുന്ന സന്തോഷം എത്ര മാ മാത്രമായിരിക്കും രാജാവിൽ നിന്ന് അല്ലെങ്കിൽ ഭരണാധികാരിയിൽ നിന്ന് എനിക്ക് ലറ്റർ കിട്ടി എന്ന സന്തോഷത്തിൽ അയാൾ തുള്ളിച്ചാടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമല്ലോ അതേസമയം അള്ളാഹുവിന്റെ തിരുദൂതർ സല്ല അല്ലാ വസ്ലമതങ്ങളെ അള്ളാഹു താല നിയോഗിക്കുകയാണ് അള്ളാഹുനെ ദൂതനായിട്ട് ആരിലേക്കുള്ള ദൂതനാണ് നാം ഓരോരുത്തരിലേക്കുമുള്ള ദൂതർ ദൂതനാണ് നബി സലാഹുലി വസ്ലമ തങ്ങൾ അവിടുന്ന് അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണ് അള്ളാഹു ഇവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന നിയമങ്ങളൊക്കെയും പറഞ്ഞു തരുവാൻ അള്ളാഹു അയച്ച ദൂതനാണ് യഥാർത്ഥത്തിൽ തിരുനബി അലൈഹി സുലഹുലി തങ്ങൾ എന്ന് പറയുമ്പോൾ രാജനായ റബ്ബിൻ്റെ ഭാഗത്ത് നിന്നുള്ള ദൂതനാണ് നമ്മുടെ മുന്നിൽ മഹത്തായ സന്ദേശവുമായി വന്നിരിക്കുന്നത് അപ്പോൾ ആ വഹയി ആ വഹയി എന്ന് പറയുന്നത് ലോകത്ത് നടന്ന ഏറ്റവും വലിയ ഒരു സംഭവമാണ് ഹിറാ ഗുഹയിൽ വെച്ച് നടന്ന ആ നിമിഷം അള്ളാഹുവിന്റെ തിരുതൂത്ര ശ്രമങ്ങൾക്ക് അള്ളാഹു കൊടുത്ത ആ ആദ്യ വചനങ്ങൾ ഭൂലോകത്തെ ഒരു സജീവമാക്കുവാൻ ഉറങ്ങിക്കിടക്കുന്ന ഭൂമിയെ ഉണർത്തുവാൻ അതല്ലെങ്കിൽ മൃതസമൂഹമായ മൃത സമാനമായ ഒരവസ്ഥയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ ജീവ ജീവചുറ്റ ഒരവസ്ഥ മനുഷ്യലോകത്തിന് നൽകുവാൻ പ്രകാശപൂരിതമായ ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഈ പരിശുദ്ധമായ വഹയി കൊണ്ട് ലഭിക്കുന്നത് അള്ളാഹു സൂറത്തുൽമായ പതിനഞ്ച് പതിനാറ് വചനങ്ങളിലായി അള്ളാഹു പറഞ്ഞില്ലേ സൂറത്തുൽ മാറ പറയുകയാണ് തിരുനബി തിരുനബിഹു അലൈഹു തങ്ങളുടെ നിയോഗത്തെ യോഗത്തെക്കുറിച്ച് നിശ്ചയമായും അള്ളാഹു നിന്നുള്ള ഒരു വെളിച്ചവും സ്പഷ്ടമായ ഒരു ഗ്രന്ഥവും നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു എന്താണ് ആ ഗ്രന്ഥത്തിൻ്റെയും ആ പ്രകാശത്തിൻ്റെയും പ്രത്യേകത തന്നെ തൻ്റെ തൃപ്തിയെ പിമ്പറ്റിയവരെ അതുമൂലം അവൻ സമാധാനത്തിൻ്റെ മാർഗങ്ങളില്ലാക്കുകയും തൻ്റെ വേണ്ടുകയോടെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയും നേരായ മാർഗത്തിൽ ചേർത്തി കൊടുക്കുകയും ചെയ്യുന്നതാണ് ഈ പരിശുദ്ധമായ കിതാബിന്റെയും ഈ നൂറിന്റെയും പ്രത്യേകത എന്ന് എന്നുള്ളാഹു പറയുന്നു ഈ ഇനൂർ എന്നോട് ഉദ്ദേശിക്കുന്നത് തിരുനബി തിരുനെബിസ് അള്ളാഹു അലൈസ്ല മതങ്ങളാണെന്ന് മഹാന്മാരായ മുഹസറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് വെളിച്ചവും സ്പഷ്ടമായ ഗ്രന്ഥവും എന്നാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത് തിരുനബി തിരുനെബിസ് അലൈഹി അലൈസ് തങ്ങൾ ഇരുട്ടിൽ മൂടിക്കിടക്കുന്ന മനുഷ്യ സമൂഹത്തിന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു പ്രകാശമായിട്ടാണ് അള്ളാഹുവിൻ്റെ തിരുദൂദർശൻ അള്ളാഹു അലൈഹിതങ്ങൾ ഇവിടെ ഈ മഹത്തായ ആയത്തിലൂടെ നമ്മ അറിയിക്കുന്നത് മാത്രമല്ല അള്ളാഹു സൂറത്തു ആലിം അള്ളാഹു നമ്മ അറിയിച്ചു ഇംറാനിലെ വചനത്തിൽ അള്ളാഹു പറയുകയാണ് യും തങ്ങളിൽ നിന്ന് തന്നെയുള്ള അഥവാ മനുഷ്യ വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ സത്യവിശ്വാസികൾക്ക് നിയോഗിച്ചത് മൂലം വലിയ ഒരു അനുഗ്രഹമാണ് അവർക്ക് അള്ളാഹു ചെയ്തിട്ടുള്ളത് മാത്രമല്ല തിരുദൂതർ െ പരിചയപ്പെടുത്തുന്നു എന്താണ് അവിടുത്തെ ദൗത്യം അവിടുന്ന് അവർക്ക് അവന്റെ ആയത്തുകളെ അള്ളാഹുവിന്റെ ആയത്തുകളെ ഓതി കേൾപ്പിക്കുകയും വയുസക്കീഹിം ഒതുക്കേൾപ്പിക്കുകയും മാത്രമല്ല സംസ്കാരമുണ്ടാക്കി തീർക്കുകയും ഗ്രന്ഥവും വിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്ന ദൗത്യമാണ് തിരുനബി അലൈഹി വസ്ലങ്ങൾക്കുള്ളതെന്ന് അള്ളാഹു പരിചയപ്പെടുത്തുന്നു അതിന് അഥവാ ആ തിരുദൂതർ അലൈഹി വസ്ല മതങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് അവർ വ്യക്തമായ ദുർമാർഗത്തിൽ തന്നെയായിരുന്നു സ്ഥിതി ചെയ്തിരുന്നതെന്നും അള്ളാഹു ഉറപ്പിച്ചു പറയുന്നു അപ്പോൾ ഇരുട്ടിൽ മൂടിക്കടന്നിരുന്ന ഒരു ലോകത്തെ പ്രകാശത്തിൻ്റെ ഒരു കോപുരത്തിലേക്ക് പിടിച്ചു ചേർത്തുവാൻ വേണ്ടിയാണ് തിരുനബി അലൈഹി സലാഹുലി വസ്ലമതങ്ങൾക്ക് അള്ളാഹു അതിമഹത്തായ എന്ന ആ പ്രകാശം നൽകിക്കൊണ്ട് അള്ളാഹുന്റെ അലൈഹി സലാഹുലി വസ്ലമതങ്ങൾ തന്നെ പ്രകാശമാണെന്നാണ് അള്ളാഹു താലൂടെ പരിചയപ്പെടുത്തിയത് മുബീൻ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനെ സംബന്ധിച്ച് കിതാബെന്നും അള്ളാഹുനെ അലൈഹി സലാഹുനെ സമിതങ്ങളെ സംബന്ധിച്ച് പ്രകാശവും എന്നും അള്ളാഹുത്താലയുടെ പരിചയപ്പെടുത്തുകയാണ് അപ്പൊ ചുരുക്കത്തിൽ മഹത്തായ വഹയി അത് ചെറിയ ഒരു സംഭവമല്ല ഭൂലോകത്ത് മുഴുവനും അത് പ്രകാശിപ്പിക്കുവാൻ പര്യാപ്തമായ ഭൂലോകത്ത് മുഴുവനും അത് ഹയാത്താക്കുവാൻ സജീവമാക്കുവാൻ ദുർജീവമായി കിടക്കുന്ന ഒരു സമൂഹത്തിന് ഉയർത്തി ഒരു മഹത്തായ ദൗത്യമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധമായ വഹയിൽ നിലകൊള്ളുന്നതെന്ന് മനസ്സിലാക്കുക ഇനിയും അള്ളാഹുവിന്റെ തിരുദോദർ അശ്രമങ്ങൾ കുറിച്ചുള്ള പ്രത്യേകതയും അവിടുത്തെ അവിടത്തേക്ക് അള്ളാഹു നൽകിയ വഹീനെ കുറിച്ചും ഇനിയും നമുക്ക് ചർച്ച ചെയ്യുവാനുണ്ട് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസാമി വരൂ